ഹൃദയം വളരെ ശാന്തമാണ് ദൈവം ശാന്തതയിൽ ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് എപ്പോഴും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കാൻ കഴിയും അതിന് ഹൃദയവിശുദ്ധി നമുക്ക് എപ്പോഴും പ്രാധാന്യപ്പെട്ടതാണ് അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ ജന്തുക്കൾ അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തുകൾ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ ഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പുറമെ എത്രത്തോളം ശക്തിയായ ശബ്ദത്തോട് സ്തുതിക്കുന്നുവോ ആരാധിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സ്തുതിക്കാനും ആരാധിക്കാനും കഴിയും അത് ഇതുപോലെ ഇങ്ങനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാവുകയും ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ഓരോ പ്രവർത്തനങ്ങളെ കാണുമ്പോഴും ഓരോ സസ്യങ്ങളെ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ദൈവവചനം നമ്മളെ സദാസമയം പഠിപ്പിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ ബൈബിളിലൂടെ കടന്നു കൊണ്ടു കടത്തിക്കൊണ്ട് പോകും അപ്പം നമ്മളത് ദൈവത്തിൻ്റെ ആ സന്തോഷം ദൈവത്തെ എങ്ങനെ നമ്മൾ അനുഭവിച്ചറിയണം നമ്മുടെ വിശ്വാസം ഇല്ലാതെ പോകുന്നത് ദൈവത്തെ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ചൈതന്യം എല്ലാം പുതിയതാണ് അത് നമ്മൾ ഊർജ്ജത്തിലാക്കുന്നതാണ് അപ്പോൾ അത് ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദീ ഓരോ ദിവസവും ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് അവിടുത്തെ ശക്തി ചൈതന്യവും ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൃപാപരവും അങ്ങ് നൽകണമേ ആത്മീയമായ ഐക്യവും സ്നേഹവും നിലനിർത്തുവാനും അവിടുത്തെ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കാനും ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ആമേ